മലയാള സിനിമ ഇന്ന് കുറേയേറെ കൊള്ളരുതായ്മയുടെ കുരുക്കിലാണ്. ഈ അടുത്ത് പുറത്തു വന്ന ഹേമ റിപ്പോർട്ടും അതേക്കുറിച്ചുള്ള വാർത്തകളും മലയാളികളെ നാണം കെടുത്തുന്ന രീതിയിലാണ്. ഇത്രയും കാലം ഈ സംഘടനയിലും ഇൻഡസ്ട്രിയിലും ഉണ്ടായ ആളുകളാണ്. സൂപ്പർ സ്റ്റാർ പദവികളും സൂപ്പർ സംവിധായക പദവികളും എല്ലാം ജനങ്ങൾ ചാർത്തി തന്നതെങ്കിൽ ആ ജനങ്ങൾക്ക് പറയാൻ നാണക്കേട് തോന്നും വിധമാണ് മലയാള സിനിമയിലെ സൂപ്പറുകളുടെ വൃത്തികേടുകൾ. ഗൗരവമുള്ള കാര്യങ്ങളാണ്. അങ്ങനെ ഇപ്പൊ സിനിമയിൽ മാത്രമല്ല, എല്ലാ സ്ഥലത്തും സ്ത്രീകൾക്ക് പരിഗണനയും സ്ത്രീകളുടെ കാര്യങ്ങൾ അതിന് ആ ഗൗരവത്തോടുകൂടി കാണുക തന്നെ. ശരിക്കും ഈ പവർ ഗ്രൂപ്പ് ഉള്ളത് തന്നെയാണ്. അല്ല, പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇത് ആലങ്കാരികമായിട്ടുള്ളൊരു പദമാണ്. പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് എവിടെയെങ്കിലും നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ. അപ്പോൾ അത് ആലങ്കാരികമായിട്ടുള്ള ഒരു പദമാണ്. പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലുവൻഷ്യൽ ഗ്രൂപ്പ് എന്നൊക്കെ ആയിരിക്കാം ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ പറഞ്ഞിട്ടുള്ളവർ. അപ്പോൾ ജസ്റ്റിസ് ഹേമ എന്ന് പറയുമ്പോൾ അവർ വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു പൊസിഷനിലിരുന്ന ഒരു വനിതയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം പവർ ഗ്രൂപ്പ് എന്നുള്ള ആലങ്കാരികമായിട്ടുള്ള ഒരു പദമായിട്ട് കണക്കാക്കുന്നുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാം ഇതുവരെ ഇല്ലാത്ത ഒരു പദമാണ് പവർ ഗ്രൂപ്പ്. ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ ഇങ്ങനെ വന്ന് ഇൻഫ്ലുവൻഷ്യൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഈ വ്യവസായത്തെ നിയന്ത്രിക്കാൻ കഴിവുള്ള പ്രബലമായ ശക്തന്മാരുടെ ഒരു ഗ്രൂപ്പ് ആധിപത്യം എന്നായിരിക്കും ഉദ്ദേശം. സംസാരിക്കാറില്ലായിരുന്നു, ഒരു നല്ല സ്നേഹമായിരുന്നു. പീഡനങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ പീഡിപ്പിക്കുന്നവരോടല്ല ചോദിക്കേണ്ടത്. ഞാൻ സ്ത്രീയുമായി പീഡിപ്പിക്കാറില്ല, ഞാൻ പീഡിപ്പിക്കുന്നതായി കണ്ടിട്ടില്ല. മനസ്സിലായോ? കണ്ടിട്ടുമില്ല, ഇനിയും അറിയത്തുമില്ല എന്നുള്ളതല്ല. അതൊരു സ്ത്രീ പറയുമ്പോഴാണല്ലോ നമ്മൾ അറിയുന്നത്. അങ്ങനെ ഒരു സ്ത്രീ പീഡനത്തിന് ഇരയായി എന്ന് പറയുന്നതിന് മുന്നേ ആ സ്ത്രീയും ആ വ്യക്തിയും തമ്മിൽ ഇടപാടുണ്ടല്ലോ, അല്ലേ? അപ്പൊ തന്നെ ആ സ്ത്രീ കരണം നോക്കി ഒരെണ്ണം കൊടുത്താ തീരാവുന്നല്ലേ ഈ പ്രശ്നം. പുതിയതായി വരുന്ന ഒരു പെൺകുട്ടിക്ക് ഒരിക്കലും ഇവിടെ ആരും പിടിച്ചു വെച്ചിട്ട് ഒന്നും ചെയ്യുന്നില്ല. ഒരു ചില്ലിട്ട റൂമായിരുന്നു, ഞാൻ അതിൻ്റെ ഉള്ള ഓഡിഷൻ ചെയ്യാം. ഒരു അരമണിക്കൂറോളം ഇയാൾ എന്നെ ഓഡിഷൻ ചെയ്യിക്കുന്നുണ്ട്. അപ്പൊ കൊറേ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോ ഇയാൾ എന്റെ അടുത്ത് പറഞ്ഞു, മാളവിക മുടി കുറച്ച് പാറിയിട്ടുണ്ട്, അവിടെ ഡ്രസ്സിംഗ് റൂം ഉണ്ട്, മാളവിക പോയിട്ടൊന്ന് ഹെയർ ശരിയാക്കിട്ട് വരുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓക്കെ സാറെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ റൂമിൽ പോയി. ഞാൻ റൂമിൽ പോയിട്ട് ഹെയർ ചെയ്തോണ്ടിരിക്കുമ്പോ ഇയാള് പെട്ടെന്ന് തന്നെ വന്ന് ബാക്കിൽ നിന്ന് പിടിച്ചു. അത്യാവശ്യം നല്ല പൊക്കും തടിയൊക്കെ ഉള്ള ആളാട്ടോ. ഞാൻ ഒരു കൈ കൊണ്ട് ആളെ തട്ടി മാറ്റാൻ നോക്കുന്നുണ്ട്, എനിക്ക് പറ്റുന്നില്ല. അപ്പൊ ആൾ എന്റെ അടുത്ത് പറഞ്ഞു, മാളവിക ഇപ്പൊ ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ മാളവികനെ അടുത്തത് ആൾക്കാർ കാണാൻ പോകുന്നത് മഞ്ജുവാരയുടെ മോളായിട്ടായിരിക്കും. നമ്മുടെ അവസ്ഥേനെ മുതലാക്കുക എന്നൊക്കെ പറയില്ലേ. അപ്പോ മാളവിക ഒന്നും അറിയണ്ട, അമ്മ എന്നെത്തിയും പുറത്തിരുന്നോട്ടെ, ഒരു 10 മിനിറ്റ് മാളവിക ഒന്നും ഇവിടെ നിന്നാ മതി എന്ന് പറഞ്ഞു. ഞാൻ കരയാൻ തുടങ്ങി, വരയ്ക്കാൻ തുടങ്ങി, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പൊ ആളുടെ കയ്യിൽ ക്യാമറ ഉണ്ടായിരുന്നു, ആള് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്യാമറ. അപ്പൊ ഞാൻ ആ ക്യാമറ തട്ടി താഴെ ഇടാൻ നോക്കിയപ്പോ ആള് ക്യാമറ പിടിക്കാൻ നോക്കിയ ഒരു ഗ്യാപ്പില് ഞാൻ ഒന്നും നോക്കാതെ ഈ ആ ഗ്ലാസ് വിൻഡോ തുറന്ന് പുറത്തോട്ട് ഞാൻ കരഞ്ഞു ഓടിയിട്ടുണ്ട്. ഞാൻ പല സംവിധായകരെയും നടന്മാരെയും എല്ലാം പ്രതികൂട്ടിലാക്കും വിധമാണ് ചില നടികളുടെ വെളിപ്പെടുത്തലുകൾ. എന്താ പറയപ്പോ, മമ്മൂക്കയുടെ സിസ്റ്റർ മകന്റെ ഒരു മൂവീസ് നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ഈ മമ്മൂക്കയുടെ സിനിമ നടക്കുന്ന മമ്മൂക്കയുടെ പെങ്ങളെ മകന്റെ ഷൂട്ട് നടക്കുന്ന ബിനീഷ് മഠത്തിന്റെ ആ സാറെടുത്ത് ഞാൻ സാറിന് കൊണ്ട് എനിക്ക് ആ സിനിമ ചെയ്യിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഈ മൂവീസിൽ അവിടെ പോയി കഴിഞ്ഞാലും അവരുടെ സംസാരം വേറൊരു രീതിയിലാണ്. ജോലി കഴിഞ്ഞിട്ട് രാത്രി ഇരുന്ന് എഴുതിയ സ്ക്രിപ്റ്റാണ്. അതിന് എനിക്ക് കഴിവുണ്ടായിട്ടും എന്താ പറയുക, ശരീരം വേണമെന്ന്. ഇപ്പൊ അമ്മ സംഘടനയുടെ ഒത്തിരി ആൾക്കാർ ഇരിക്കുന്നു. ഇടവേള ബാബു കറക്റ്റ് ഞാൻ പറഞ്ഞു തരാം. അദ്ദേഹം എന്നോട് പറഞ്ഞ ശരീരത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ്. അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ അമ്മയിൽ കയറിയും ചെയ്യാം, 1.5 ലക്ഷം രൂപ ഒന്നും വേണ്ട, അല്ലെങ്കിൽ ക്യാഷ് അടച്ചിട്ട് കയറണം. അന്ന് 2018 ഞാൻ വാക്കുതർക്കുണ്ടായി. ഞാൻ പറഞ്ഞ സിനിമ എന്ന് പറഞ്ഞ ലാസ്റ്റ് പേര് ഇടവേള ബാബു എന്നല്ലല്ലോ, അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ തെറ്റി. ഇന്ന് ഞാനിപ്പോ ഇതൊക്കെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ ഈ ഒരു ഏജ് വരെ, ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് 7 മാസമായി, എന്റെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, അഭിനയിക്കാനും എഴുതാൻ ഒക്കെ ഉള്ള ഒരു ത്രെഡ് തന്നാലും എനിക്ക് കഴിവുണ്ട്. പക്ഷെ വിളിക്കുന്നവരെല്ലാം ഈ ശരീരം വേണം എന്നുള്ള രീതിയിലാണ്. പിന്നെ മാമുക്കോയ അങ്കിള്, നമ്മളെ മലയാളി, ഞാൻ എഴുതിയ സിനിമയെ സ്ക്രിപ്റ്റിൽ അദ്ദേഹം ഉണ്ട്. പക്ഷെ അദ്ദേഹം പറഞ്ഞതും ഒരു മകളോട് പറയാൻ പറ്റിയ കാര്യമൊന്നുമല്ല. അവിടെ വെച്ച് ഞാൻ അത് ക്ലോസ് ചെയ്തു. പിന്നെ സുധീഷ് എന്താ വെച്ച് കഴിഞ്ഞാല് അവർക്ക് ഞാൻ കൂടെ ടൂറ് പോകും പോലെ വണ്ടിയിൽ കാറിൽ പോകണം. ഞാൻ കോൾ ചെയ്തു, എന്നെ ഇങ്ങോട്ടും കോൾ ചെയ്തിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. നമ്മള് കുട്ടികളാണ്, ചെറിയ കുട്ടിക്കാലം മുതല് അദ്ദേഹത്തിന്റെ സിനിമ കാണുമ്പോൾ ഒരു ആരാധനയാണ് മനസ്സിൽ വരിക. അങ്ങനെയാണ് നമ്മൾ സംസാരിക്കുന്നത്. മലയാള സിനിമ ഇത്രയും ചീഞ്ഞു നാറിയതോ എന്ന ചോദ്യം പല ആളുകളുടെയും മനസ്സിൽ ഒരു ചോദ്യമായിരിക്കുന്നു. അതങ്ങനെയൊന്നുമല്ല, ഒരു ദുബായിലെ എന്തോ ഒരു ഇനോഗ്രേഷൻ. അപ്പൊ ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു പാർട്ടി ഉണ്ട്, പാർട്ടി കഴിഞ്ഞിട്ട് അവിടെ തന്നെ നിക്കണമെന്നൊക്കെ.
ഞാൻ ഇതിനകത്തിന് ഞാൻ ആ പാർട്ടി കേട്ട് അവിടെ തന്നെ നിൽക്കുന്നത് ചോദിച്ച് അപ്പം ഞാൻ എന്നിട്ട് എനിക്കത് എന്താണെന്ന് അറിയണം, ഇയാൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് അറിയണം എന്നിട്ട് ഞാൻ ചോദിച്ച് അവസാനം അയാൾ പറഞ്ഞു ആ ഇതായത് നമ്മുടെ എം ഡിക്ക് അനാർക്കലി ഒന്ന് താല്പര്യമുണ്ട്, അപ്പം അവിടെ നിൽക്കുകയാണെങ്കിൽ പേയ്മെൻ്റ് ഒന്നും ഒരു പ്രശ്നമേ അല്ല. അപ്പം ഞാൻ ഷേ, അപ്പം എനിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം കേട്ടോ. അതേ പറഞ്ഞാൽ ഇങ്ങനെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ ഭയങ്കര ഒഫൻഡഡ് ആയിട്ട് അവരോട് ദേഷ്യപ്പെടുക. ഞാൻ എനിക്ക് ഭയങ്കര സന്തോഷം, അയ്യോ അവസാനം ആരെങ്കിലും എന്നോട് ചോദിച്ചല്ലോ. അപ്പം ഞാൻ ഈയിടെ എത്ര നാളിച്ചിരിക്കുന്നു, അത്ര അട്രാക്റ്റീവ് അല്ലേ, ഇനി അതുകൊണ്ടാണോ ചോദിക്കാത്തത്? എനിക്ക് ഇപ്പം 10 കാശ് തരാൻ ആർക്കും താല്പര്യം അല്ല, ഞാൻ പറഞ്ഞു ഇല്ല കേട്ടോ താല്പര്യമില്ല. പിന്നെ പക്ഷെ എന്നോട് ഇത് താല്പര്യം ഉണ്ടാവാൻ ചാൻസ് ഉള്ള മറ്റു സെലിബ്രിറ്റീസ് അറിയുന്നത്. ടോയ്ലറ്റിലേക്ക് പോവാണ്, പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് അപ്രതീക്ഷിതമായിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ ഒരാൾ ഹോൾഡ് ചെയ്യുക, ഭയന്ന് പോയി. ഒന്നാമത് ആ ലൊക്കേഷൻ തന്നെ ഇത്തിരി പേടിപ്പിക്കുന്ന ഒരു 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 സ്ഥലമാണ്. അപ്പോൾ ഞാൻ പേടിച്ചു പോയപ്പോൾ നോക്കുമ്പം നമ്മൾ തലയ്ക്ക് മീതെ ഞാൻ ഇങ്ങനെ നോക്കുമ്പം കാണുന്നത് അത്രയും വലിയ സൂപ്പർ സ്റ്റാറാണ്, ഒരു വലിയ നടനാണ്, അയാൾക്ക് ഫാമിലി ഉണ്ട്, അയാൾ ഒരു സ്റ്റാർഡം കീപ്പ് ചെയ്യുന്ന ഒരാളാണ്, നമ്മളെല്ലാം ബഹുമാനിക്കുന്ന ആളാണ്, ഇപ്പോൾ സോഷ്യൽ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇൻവോൾവ് ആയി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അന്ന് മാപ്പ് പറഞ്ഞതുകൊണ്ട് തന്നെ എൻ്റെ മൈൻഡിൽ നിന്ന് ആ വിഷയം ഞാൻ വിട്ടതാണെങ്കിലും ഇത്തരം സന്ദർഭത്തിൽ അത് വീണ്ടും ഓർമ്മ വരികയാണ്. ഇതാണ് ഫസ്റ്റ് എനിക്ക് ഞാൻ പേടിച്ചു പോയൊരനുഭവം. എന്നെ അറ്റാക്ക് ചെയ്ത സമയത്ത്, ഹീസ് ആൻ അറ്റാക്കർ, അറ്റാക്ക് ചെയ്ത സമയത്ത് ഒന്നും ഇയാൾക്ക് ഫീൽ ചെയ്തില്ലേ? അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയ സമയത്ത് നീ ഇത് പുറത്തു പോയി പറഞ്ഞാൽ ഒരു മനുഷ്യനും എന്നെ വിശ്വസിക്കില്ല, നീ പോയി പറ, നീ എന്നെ കൊണ്ട് പറയുന്ന മാക്സിമം നീ പറ എന്ന് പറഞ്ഞപ്പോഴൊന്നും തന്നെ മിസ്റ്റർ സിദ്ദിഖിന് ഇത് ക്രിമിനൽ ആക്ടിവിറ്റി ആണെന്നോ നിങ്ങളൊരു ക്രിമിനൽ ആണെന്നോ നിങ്ങൾക്ക് തോന്നിയില്ലേ എന്ന് ഇത് കാണുന്നുണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്. കാര്യം എനിക്ക് ഒരിക്കലും ഇദ്ദേഹത്തിന് അതിനുശേഷം കാണാൻ പറ്റിയിട്ടില്ല. എനിക്ക് എപ്പോഴെങ്കിലും കാണുമ്പോൾ അദ്ദേഹത്തിനോട് ഇത് ചോദിക്കണമെന്നുണ്ടായിരുന്നു. ഇൻസേർഷൻ ചെയ്യാൻ സംബന്ധിച്ചില്ലെങ്കിലും സാരമില്ല, ഇങ്ങനെയുള്ള വാക്കുകൾ പറയുന്നു, അയാൾ എന്നെ അറ്റാക്ക് ചെയ്യുന്നു, എനിക്ക് ആ സമയം പറ്റുന്ന ടു സെൻസിറ്റീവ് ടൈം, ആൻഡ് ആ സമയത്ത് പറ്റുന്ന പോലെ തന്നെ ഞാൻ എൻ്റെ മാക്സിമം സ്ട്രെങ്ത് ഫിസിക്കലി എടുത്ത് അയാളെ ഞാൻ ഡിഫെൻഡ് ചെയ്യുന്നു. ഒരു മണിക്കൂർ ഞാൻ അതിനകത്തായിരുന്നു. പുറത്തിറങ്ങി പോകാൻ പോയ സമയത്താണ് ഇദ്ദേഹം, ഞാൻ അയാളടുത്ത് പറഞ്ഞു ഞാനിത് റിപ്പോർട്ട് ചെയ്യും, ഞാനത് പുറത്ത് പറയും എന്ന് പറയുമ്പോഴും അത്രയും എന്താണ് ആ പവർ എന്നൊക്കെ പറയുന്നൊരു ഇത് അതോറിറ്റേറിയൻ ആക്റ്റായിരുന്നു. ലൈക്ക് ഹിസ് സോ എന്താ പറയുക, യു ഗോ ആൻഡ് say to anyone in this world, nobody will believe you. ആര് വിശ്വസിക്കാൻ നിന്നേക്ക്? നീയൊക്കെ എന്താ, നീയൊക്കെ ഏതെങ്കിലും ഒരു സിനിമയിൽ അഭിനയിച്ചു? സിനിമക്കുള്ളിലെ ഗുണ്ടായസവും മേധാവിത്വവും എല്ലാം തുറന്നു പറഞ്ഞു നടന്ന തിലകനും സംവിധായകൻ വിനയനും എല്ലാം മുമ്പും രംഗത്ത് വന്നിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇക്കാര്യത്തിൽ ശക്തമായിട്ട് ചില കാര്യങ്ങൾ പറയാനുള്ളത്. ഞാനത് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ്, ഈ രീതിയിലുള്ള പോക്ക് മലയാള സിനിമയ്ക്ക് ശരിയല്ല. ഇപ്പോൾ പറയുന്ന ഈ 15 എന്താ പറയുക പവർ ഗ്രൂപ്പ്, ഈ ഗ്രൂപ്പിനെ പറ്റി മലയാള സിനിമയിൽ ആദ്യമായിട്ടുണ്ടായിരുന്ന ഉണ്ടാക്കിയ ഒരു ട്രേഡ് യൂണിയൻ, തൊഴിലാളികൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു ട്രേഡ് യൂണിയൻ്റെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ, അന്ന് ആ ട്രേഡ് യൂണിയൻ ഉണ്ടാക്കിയത് താഴേക്കിടയിലുള്ള തൊഴിലാളികൾക്ക് വേണ്ടിയായിരുന്നു. വാങ്ങിച്ചു എന്നെ വിനയൻ്റെ പടത്തിൽ അഭിനയിക്കേണ്ട എന്ന് അവർ പറഞ്ഞു, അമ്മ എന്ന് പറഞ്ഞ സംഘടന പറഞ്ഞു. ഞാൻ പറഞ്ഞു അഡ്വാൻസ് വാങ്ങിച്ചു പോയി, തിരിച്ചു കൊടുക്കുന്നത് ശരിയല്ല, അല്ല ഇവിടെ പറ്റുന്നത് തിരിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ, അവരുടെ അച്ഛനല്ലോ എൻ്റെ അച്ഛൻ, എനിക്ക് വാക്ക് മാറ്റാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ അഭിനയിക്കും. ഞാൻ തുറന്നു പറയുന്നു, അമ്മയോട് എനിക്ക് ബഹുമാനമാണ്, അമ്മ എന്ന സംഘടനയോടും. പക്ഷെ ആ സംഘടനയിൽ ഇരിക്കുന്ന എക്സിക്യൂട്ടീവിലെ ചില അംഗങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ, ചില അംഗങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ വളരെ മോശമാണ്, ഒരു മാഫിയ പോലെയാണ്, തീവ്രവാദപരമാണ്. തീർച്ചയായിട്ടും ഗുണ്ടാ സംഘവും ഗൂഢ സംഘവും ഇത് മാഫിയ സംഘവുമാണ്, അതിനൊരു തർക്കവുമില്ല, ഒരു തർക്കവുമില്ല. കാര്യത്തിൽ അനുഭവസ്ഥനാണ് ഞാൻ, അതുകൊണ്ട് പറയാണ്. എന്തായാലും നേരം വഴുകിയെങ്കിലും എന്തിനാണ് ഈ റിപ്പോർട്ട് എത്ര കാലം പൂഴ്ത്തി വെച്ചതെന്ന് മാത്രമേ മനസ്സിലാവാത്തുള്ളൂ. എനിക്ക് തോന്നുന്നത് ഹേമാക്കാൻ പറ്റിയൊന്ന് തിലകൻ ചേട്ടന്റെ ആത്മാവാണോ സംശയം, അദ്ദേഹം തിരിച്ചു വന്നത് പോലെ ഉണ്ട് സത്യത്തോടെയാണ്. എനിക്ക് അമ്മയോട് ബഹുമാനമാണ്, എന്നെ പെറ്റമ്മയോടും അമ്മ എന്ന സംഘടനയോടും എനിക്ക് ബഹുമാനമാണ്. ഒരാൾ പോലും അമ്മയ്ക്കെതിരായി തിലകൻ സംസാരിച്ചു എന്ന് പറയരുത്, അങ്ങനെ പറയുന്നുണ്ട്, അത് എന്നെ ബ്ലെയിം ചെയ്യാൻ വേണ്ടിയാണ്. ഞാൻ തുറന്നു പറയുന്നു, അമ്മയോട് എനിക്ക് ബഹുമാനമാണ്, അമ്മ എന്ന സംഘടനയോടും. പക്ഷെ ആ സംഘടനയിൽ ഇരിക്കുന്ന എക്സിക്യൂട്ടീവിലെ ചില അംഗങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ, ചില അംഗങ്ങൾ. ഒരു പൗരന്റെ തൊഴില് നിർത്തിവെക്കാൻ നിഷേധിക്കാൻ ആർക്കാണ് ഇവിടെ അവകാശം? എന്റെ വാദം എന്താണെന്ന് വെച്ചാൽ അനീതി, തിലകനോടൊരു അനീതി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സംവിധായകൻ ശ്രീ രഞ്ജിത്തിനെതിരെയും മറ്റൊരു നടി ലൈംഗിക ആരോപണവുമായി വന്നിരിക്കുന്നു. ഹേമ കമ്മിറ്റി വന്നതോടെ പല പ്രമുഖരുടെയും മുഖംമൂടി അഴിഞ്ഞു വീഴുകയാണ്. ഇപ്പോൾ ഇന്നലെയായിരുന്നു സംവിധായകൻ രഞ്ജിത്തിനെതിരെ ബംഗാളി നടി രംഗത്ത് വന്നത്.
പാലേരി മാണിക്യം എന്ന സിനിമയിൽ അഭിനയിക്കാനെത്തിയപ്പോൾ സംവിധായകൻ രഞ്ജിത്ത് മോശമായി പെരുമാറി. ഒരു രാത്രി മുഴുവൻ ഹോട്ടലിൽ കഴിഞ്ഞത് പേടിച്ചാണ്. സംഭവത്തിൽ പരാതി അറിയിച്ചിരുന്നു. പരാതി പറഞ്ഞത് ഡോക്യുമെന്ററി സംവിധായകൻ ജോഷിയോടാണ്. എന്നാൽ ആരും പിന്നീട് തന്നെ ബന്ധപ്പെട്ടിട്ടില്ല. ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. പാലേരി മാണിക്യം സിനിമയിലും മറ്റു മലയാളം സിനിമകളിലും പിന്നീട് അവസരം കിട്ടിയില്ല. മോശം പെരുമാറ്റം എതിർത്തതുകൊണ്ട് മാത്രമാണ് അവസരം നിഷേധിച്ചത്. തിരിച്ചു നാട്ടിലേക്ക് പോകാനുള്ള പണം പോലും തന്നില്ല. ഒറ്റയ്ക്ക് പിറ്റേന്ന് തന്നെ നാട്ടിലേക്ക് മടങ്ങി. അതിക്രമം നേരിട്ടവർ പരാതിയുമായി മുന്നോട്ട് വരണം. കുറ്റക്കാരുടെ പേര് വെളിപ്പെടുത്തണം. ഹേമ കമ്മിറ്റി പോലുള്ള കമ്മിറ്റികൾ മറ്റു ഭാഷകളിലും വേണം. ഇതായിരുന്നു നടിയുടെ പരാതി. നടിയുടെ പരാതി പുറത്തു വന്നതോടെ രഞ്ജിത്തിനെതിരെ വിമർശനങ്ങളാണ് ഉയരുന്നത്. ഇപ്പോഴിതാ ഈ സംഭവം സത്യമാണെന്നും എവിടെ വേണമെങ്കിലും ഇത് തുറന്നു പറയാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് ഡോക്യുമെന്ററി സംവിധായകൻ ജോസി ജോസഫ് രംഗത്ത് വന്നിരിക്കുകയാണ്. സംവിധായകൻ രഞ്ജിത്തിൽ നിന്ന് മോശം പെരുമാറ്റം ഉണ്ടായെന്ന് ശ്രീലേഖ മിത്ര അന്ന് തന്നോട് പറഞ്ഞിരുന്നെന്നും ജോഷി ജോസഫ് പറഞ്ഞു. അക്കാലത്ത് പക്ഷേ ഇതുപോലെ പുറത്തു പറയാൻ എന്തുകൊണ്ടോ തയ്യാറായില്ല. ഭയം കൊണ്ടോ മറ്റോ ആകാം. എന്തായാലും ഈ സംഭവത്തിന് ഞാൻ സാക്ഷിയാണെന്നും എവിടെ വേണമെങ്കിലും പറയാൻ തയ്യാറാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇപ്പോൾ മലയാള സിനിമയിലെ പല പ്രമുഖ താരങ്ങളുടെയും ചില അഡ്ജസ്റ്റ്മെന്റുകളെ കുറിച്ച് ആണ് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. മലയാള സിനിമ ഇത്രയും ചീഞ്ഞു നാറിയതോ എന്ന ചോദ്യം പല ആളുകളുടെയും മനസ്സിൽ ഒരു ചോദ്യമായിരിക്കുന്നു.